അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പിച്ചിലെ ഏറ്റവും ക്രിയേറ്റീവ് കളിക്കാരൻ. പന്ത് ഉപയോഗിച്ചുള്ള അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മുന്നേറ്റങ്ങൾ, അദ്ദേഹത്തിന്റെ രസകരമായ സ്കില്ലുകൾ, വൺ ഓൺ വൺ സിറ്റുവേഷനിൽ എതിരാളികളെ മുന്നേറി പോകാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, ഗുഡ് ക്യാപ്റ്റൻസി, ഗോൾ സ്കോറിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ്, എല്ലാം കൊണ്ടും മികച്ചു നിന്നിരുന്ന മുന്നേറ്റ നിരക്കാരനായിരുന്നു സാക്ഷാൽ ലൂയിസ് ഫിഗോ. അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ജീവിതത്തെ കുറിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒരു യുവ കളിക്കാരൻ എന്ന നിലയിൽ ഫിഗോ പോർച്ചുഗലിന്റെ ഗോൾഡൻ ജനറേഷന്റെ നേതാവായി. റൂയി കോസ്റ്റ, ജോവോ പിന്റോ തുടങ്ങിയ കളിക്കാർക്കൊപ്പം ഫിഗോ പോർച്ചുഗലിനെ അണ്ടർ 60, അണ്ടർ 20 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകൾ വിജയത്തിലേക്ക് നയിച്ചു. ക്ലബ്ബ് തലത്തിൽ സ്പോർട്ടിംഗ് സിപിയിൽ കരിയർ ആരംഭിച്ച അദ്ദേഹം 1995 വരെ കളിക്കുകയും ചെയ്തു. പിന്നീട് സാക്ഷാൽ ഭീമന്മാരായ ബാഴ്സലോണയിലേക്ക് മാറുകയും ചെയ്തു. ബാഴ്സലോണയിൽ ഫിഗോയുടെ കരിയർ ശരിക്കും ആരംഭിച്ചു. തുടർന്ന് 5 വർഷങ്ങളിൽ 1997 വിന്നേഴ്സ് കപ്പ്, 1998-99 സീസണിലെ ലാലിഗ എന്നിവ ക്ലബിന് നേടിയതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ നേട്ടത്തിന്റെ ഫലമായി 2000 അദ്ദേഹത്തിന് ഒരു ബാലൻഡിയോർ നേടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ കാറ്റലോണയിലെ ഏറ്റവും ആദരണീയനായ ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അതേ വർഷം റിയൽ മാഡ്രിഡിലേക്കുള്ള നീക്കം ഫിഗോ സ്വീകരിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. തുടർന്ന് കാറ്റലോണിയൻ ജനത അദ്ദേഹത്തിന്റെ എതിരാളികളായി മാറി. അങ്ങനെ ഫ്ലോറന്റീന പെരസിന്റെ ഗാലക്റ്റിഗോസ് യൂത്തിന്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു ഫിഗോയുടെ സൈനിങ്. അത് എല്ലാ വർഷവും റിയൽ മാഡ്രിഡ് ഒരു ബിഗ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിരുന്നു. റിയൽ മാഡ്രിഡിൽ എത്തിയ ഉടനെ തന്നെ ഫിഗോ സിനദിൻ സിദാൻ, റൊണാൾഡിനോ നസാരിയോ, ഡേവിഡ് ബെക്കാം എന്നിവർക്കൊപ്പം ചേർന്നു. തന്റെ പഴയ ക്ലബിനെതിരെ ആദ്യ മത്സരത്തിൽ ഫിഗോ മുഴുവൻ ക്യാമ്പിനോ ആരാധകരും പരിഹസിച്ചു, ചെവിയിൽ വിരൽ ഇടാൻ നിർബന്ധിപ്പിച്ചു. രണ്ടാമത്തെ ഗെയിം കൂടുതൽ മികച്ചതായിരുന്നു, കാരണം ആരാധകർ പതിവായി ഒരു കോർണർ കിക്കിൽ നിന്നും പന്നിയുടെ തല ഉൾപ്പെടെ നിരവധി വസ്തുക്കൾ എറിയാൻ തുടങ്ങി. ഇത് ഫിഗോയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. ഈ സംഭവങ്ങൾക്കിടയിലും ഫിഗോ റിയൽ മാഡ്രിഡിൽ വിജയകരമായി ഒരു കരിയർ ആസ്വദിച്ചു. അവിടെയുള്ള 5 വർഷത്തിനിടയിൽ 2001-2003 സീസണിൽ 2 ലാലിഗയും 2002 UEFA ചാമ്പ്യൻസ് ലീഗും അദ്ദേഹം നേടി. 2001 ഫിഫ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സമയത്ത് ഫിഗോ അന്താരാഷ്ട്ര രംഗത്ത് വലിയ മുന്നേറ്റം നടത്തി. യൂറോ 2000 അദ്ദേഹം പോർച്ചുഗലിനെ സെമി ഫൈനലിലേക്ക് എത്തിച്ചു. അവിടെ ട്രിസിക്യൂട്ടെതിരെ 2-1 അവർ പരാജയപ്പെട്ടു. 2002 ലോകകപ്പിൽ നിരാശാജനകമായ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അവർ പരാജയപ്പെട്ടു. ശേഷം ഫിഗോയും പോർച്ചുഗലും യൂറോ 2004 തിരിച്ചെത്തി. എന്നിരുന്നാലും അവസാന തടസ്സം നീക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാന മത്സരം ഗ്രീസിനോട് 1-0 പരാജയപ്പെട്ടു. 2006 ലോകകപ്പിലെത്തിയ ഫിഗോ ക്യാപ്റ്റൻ എന്ന നിലയിൽ പോർച്ചുഗലിനെ അവരുടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ 1-ആമതെത്തിച്ചു. സെമി ഫൈനലിലേക്കുള്ള യാത്രയിൽ നെതർലാൻഡ്സിനെയും ഇംഗ്ലണ്ടിനെയും ഫിഗോയുടെ പോർച്ചുഗൽ പരാജയപ്പെടുത്തി. നിർഭാഗ്യവശാൽ സെമി ഫൈനലിൽ ഫ്രാൻസിനോട് 1-0 അവർ പരാജയപ്പെട്ടു. എങ്കിലും 4 പതിറ്റാണ്ടിനിടയിൽ പോർച്ചുഗലിന്റെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷ് ആയിരുന്നു അത്. ഫിഗോയുടെ പോർച്ചുഗലിനായുള്ള അവസാന മത്സരവും 3-ആം സ്ഥാനത്തുള്ള പ്ലേ ഓഫ് ആയിരുന്നു. 127 മത്സരങ്ങളിൽ നിന്നും 32 ഗോളുകൾ അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടി നേടി. റയലുമായുള്ള കരാർ അവസാനിപ്പിച്ചതിന് ശേഷം ഫിഗോ ഇന്റർ മിലാനിൽ ചേർന്നു. കളിച്ച വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ച് സ്പീഡും മൂവ്മെന്റും നഷ്ടപ്പെട്ടു. പ്ലേമേക്കിംഗ് റോളിൽ അദ്ദേഹത്തിന്റെ സംഭാവന കുറഞ്ഞിരുന്നില്ല. ഫിഗോയുടെ കരിയറിലെ ഏറ്റവും വിജയകരമായ നേട്ടമാണിത്, കാരണം ഇന്ററുമായുള്ള തന്റെ 4 സീസണുകളിൽ എല്ലാം അദ്ദേഹം 4 സീരിയെ നേടിക്കൊടുത്തു. 2009 സീരിയ കിരീടം നേടിയതിന് ശേഷം അദ്ദേഹം ഫുട്ബോൾ ജീവിതം അവസാനിപ്പിച്ചു. പോർച്ചുഗൽ കണ്ട ഏറ്റവും മികച്ച മുന്നേറ്റ നിരക്കാരിൽ ഒരാളാണ് സാക്ഷാൽ ലൂയിസ് ഫിഗോ. ബാഴ്സലോണ, റിയൽ മാഡ്രിഡ് തുടങ്ങിയ ശക്തരായ ക്ലബിന് വേണ്ടി കളിച്ച അനേകം ചില കളിക്കാരിൽ ഒരാളാണ് ലൂയിസ് ഫിഗോ. ബാഴ്സലോണ വിട്ട് റിയൽ മാഡ്രിഡിൽ കയറിയെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവിനെ പ്രശംസിക്കാത്ത ഒരു ബാഴ്സലോണ ആരാധകരും ഉണ്ടായിരുന്നില്ല. ലൂയിസ് ഫിഗോയുടെ ഈ തീരുമാനം ശരിയായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.